ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങിയിരിക്കുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഫ്രം ട്രേഡ് ടു പവർ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് കറുത്ത പൊന്നിൻ്റെ മുൻപൊരു കഥ പറയാൻ ഈവൻ ദ ബ്ലാക്ക് ഗോൾഡ് ഹാസ് എ സ്റ്റോറി ടു ടെൽ എന്താണ് കറുത്ത പൊന്നിൻ്റെ നമ്മളോട് പറയാനുള്ളത് ആ കഥ നമുക്ക് ചുരുരിക്കുന്നത് പറയാം യൂറോപ്പിലെ പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവിടെയുള്ള കർഷകർ അവരുടെ ആടുമാടുകളെയെല്ലാം കൊന്നടുക്കി ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം ആ ശൈത്യകാലം ആകുമ്പോൾ മഞ്ഞ് ശക്തിയായി വീണ് കഴിഞ്ഞാൽ അവർക്കുള്ള പുല്ലൊന്നും നമുക്ക് കിട്ടില്ല മേച്ചൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ പോലും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഭക്ഷണം വളരെ ബുദ്ധിമുട്ടാണ് ആടുമാടുകൾക്കുള്ള ഭക്ഷണം ബുദ്ധിമുട്ടാണ് മനുഷ്യർക്കുള്ള ഭക്ഷണം ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെൻ്റെയും ആടുമാടുകളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചു വെക്കും പക്ഷേ ഈ ഇറച്ചി കേടുകൂടാതെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൽ കുരുമുളക് ആഡ് ചെയ്യണം ഇന്നത്തെ കാലത്തെ പോലെ കരണ്ടോ ഫ്രിഡ്ജോ എന്തെങ്കിലും അന്നുണ്ടായിരുന്നോ ഇല്ല അതുകൊണ്ട് തന്നെ കുരുമുളക് ആയിരുന്നു അവർ ഇറച്ചി കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തു എന്ന് പറയുന്നത് കുരുമുളക് മാത്രമായിരുന്നില്ല ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂടുന്നതിന് വേണ്ടി ഏലം കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ വസ്തുക്കളും അവർക്ക് ആവശ്യമായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വിദേശീയവരെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു ഇപ്പോൾ കുരുമുളക് കറുവപ്പട്ട ഇഞ്ചി തുടങ്ങിയ ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആ വിദേശികൾക്ക് അത്യാവശ്യമായി വന്നു ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്ക് കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു വിദേശീയര് നമ്മുടെ നാട്ടിലേക്ക് വരാൻ ഒരു കാരണം കൂടിയുണ്ട് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെട്ടു അത് ഒന്നാമത്തെ കാരണമാണ് ഈ പാശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ അവർ ശ്രമിച്ചത് അങ്ങനെ സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടുകൂടി പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തി ഇപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയായിരുന്നു പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഇനി മറക്കരുത് അടുത്തത് ഈ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത് ഏത് വർഷമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വന്നത് എവിടേക്കായിരുന്നു കോഴിക്കോട് സമീപത്തുള്ള കാപ്പാട് തീരത്താണ് ആദ്യമായി പോർച്ചുഗീസുകാരനായ ഭാസ്ഗോഡ ഗാമ ഇവിടെ എത്തിയത് പക്ഷേ അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വാസ്ഗോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങളൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് വാസ്ഗോഡ ഗാമ എന്ത് ചെയ്തു അവർ കണ്ണൂരിലേക്ക് തിരിച്ചു കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു അവിടെ നിന്നാണ് അവർക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം ശേഖരിച്ചത് അവിടെ നിന്ന് അവർ പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ വാസ്ഗോഡ ഗാമ കോഴിക്കോട് എത്തിയ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു സാമൂതിരി രാജാവായിരുന്നു അന്ന് ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ വിറ്റഴിക്കുക വഴി വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് വാസ്കോഡഗാമയ്ക്ക് ലഭിച്ചത് അത്രയും സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയത് വാസ്കോഡഗാമയ്ക്ക് ശേഷം വീണ്ടും രണ്ട് പോർച്ചുഗീസുകാർ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയായി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണത് അൽമേഡ അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാരാണ് വാണിജ്യത്തിനായിട്ട് നമ്മുടെ നാട്ടിലെത്തിയ മറ്റ് രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗീസുകാരെ വാണിജ്യത്തിനായി ഇവിടെ എത്തി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു അപ്പോൾ അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്തൊക്കെയായിരുന്നു ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ ഗോവ ദാമൻ ഡിയോ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുര കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചിരുന്നത് പോർച്ചുഗീസുകാർ പണിത രണ്ട് കോട്ടകൾ ഏതൊക്കെയായിരുന്നു ആ കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ല ആൻഡ് സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂർ ജില്ല ഈ പോർച്ചുഗീസുകാർക്ക് മറ്റൊരു പേരുകൂടി ഉണ്ടായിരുന്നു പറങ്കികൾ എന്നായിരുന്നു പോർച്ചുഗീസുകാരെ നമ്മൾ വിളിച്ചിരുന്നത് അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ച കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു പൈനാപ്പിൾ റെഡ് ചില്ലി ചുവന്നമുളക് പപ്പായ ഗുവ പേരയ്ക്ക കശുവണ്ടി അതുപോലെ പുകയില പുകയില പറഞ്ഞാൽ ടൊബാക്കോ പുകയില ഒരു വിഷപദാർത്ഥമാണെങ്കിലും അതും കൊണ്ടുവന്നതാരായിരുന്നു പോർച്ചുഗീസുകാരായിരുന്നു അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ മറ്റൊരു സംഭാവനയാണ് ചവിട്ടു നാടകം ഈ ചവിട്ടു നാടകം നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് കൂടാതെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ആരായിരുന്നു പോർച്ചുഗീസുകാരായിരുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കാം പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക പോർച്ചുഗീസ് റിലേഷൻസ് ഹാവ് ബ്രോഡ് എബൌട്ട് ചേഞ്ചസ് ഇൻ അവർ എക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്പേസസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇറ്റ് ദി ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ അഗ്രികൾച്ചർ സെക്ടർ ഓഫ് കേരള അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ ഗുവ പപ്പായ റെഡ് ചില്ലി കാഷോ ടുബാക്കോ എക്സെട്ര വെയർ ഇൻഡിസ്റ്റിഡ് ഇൻ കേരള ബൈ ദ പോർച്ചുഗീസ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഫോം ലൈക് ചവിട്ടു നാടകം വെയർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ് മലയാളം വേർഡ്സ് ലൈക്ക് മേശ കസേര ആൻഡ് വരാന്ദ എക്സെട്ര വെയർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പോർച്ചുഗീസ് എന്താ എൻ്റെ മലയാള അർത്ഥം നോക്കാം പോർച്ചുഗീസുകാരുമായുള്ള ബന്ധം നമ്മുടെ മേഖലയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ കാർഷിക വിളകളായ പൈനാപ്പിൾ പപ്പായ പേരക്ക വറ്റൽമുളക് കശുവണ്ടി പുകയില എന്നീ വിളകൾ പോർച്ചുഗീസുകാരാണ് ഇവിടെ എത്തിച്ചത് കൂടാതെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് കൂടാതെ നമ്മുടെ ഭാഷയിലും പോർച്ചുഗീസുകാർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മേശ കസേര വരാന്ത തുടങ്ങിയ പദങ്ങൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ പോർച്ചുഗീസുകാരുമായുള്ള ബന്ധം ഏതെല്ലാം മേഖലകളെയാണ് സ്വാധീനിച്ചതെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തത് പക്ഷേ ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ വൈ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാതിരുന്നത് ആ മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സൈനിക ശേഷി അവർക്കില്ലായിരുന്നു ദിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കംപ്ലീറ്റ് വിത്ത് അതേ യൂറോപ്യൻ പവേഴ്സ് അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു ദേ ആൾസോ ഫേസ്ഡ് എ റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ് അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാതിരുന്നത് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരായിരുന്നു സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ അപ്പം പ്രാദേശിക ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മലബാറിലെ കുഞ്ഞാലി മരക്കാരുടെ ചെറുത്തുനിൽപ്പും അവർക്ക് ഭീഷണിയായി എന്നർത്ഥം അപ്പം കുഞ്ഞാലി മരക്കാരുടെ ആ ഒരു ചെറുത്ത് നിൽപ്പം പോർച്ചുഗീസുകാർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏകദേശം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് വരെ ഇതുവരെ പഠിച്ച എല്ലാ ഭാഗത്തിൻ്റെയും കുറച്ച് ഷോർട്ട് നോട്ട്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് നോട്ടുകളൊക്കെ നേഴു എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ഓൾ